വിജയത്തിലേക്ക് ഒരു യാത്ര പോയാലോ, അതും ജർമ്മനിയിലേക്ക് കേരളത്തിലെ ഒരു അക്കാദമിയുടെ സപ്പോർട്ടോടുകൂടി. ഇത് തിരുവല്ല രാമൻചിറ ചിറ്റ്ചാറ്റ് ബിൽഡിംഗിൽ വോയേജ് ടു വിക്ടറി അക്കാദമി. സോ ഇന്ന് ഷോപ്പിംഗ് സ്പോട്ടിൽ വോയേജ് ടു വിക്ടറി അക്കാദമിയുടെ വിശേഷങ്ങളാണ്. അപ്പോൾ പോവാം. വോയേജ് ടു വിക്ടറി ലാംഗ്വേജ് അക്കാദമി ആക്ച്വലി ജർമ്മനിയാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. മാത്രമല്ല, ജർമ്മനി എന്നൊരു രാജ്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം, ഫ്രീ എഡ്യൂക്കേഷൻ ആണ് അവിടെ നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. കിൻഡർഗാർഡൻ മുതൽ എല്ലാ ലെവലിലുള്ള സ്റ്റുഡൻസിനും ഫ്രീ എഡ്യൂക്കേഷൻ ആണ്. മാത്രമല്ല, ഹൈ പെൻഷനും കൂടെ അവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ അങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹമുള്ള വിദ്യാർത്ഥികൾക്ക്, ഒപ്പം തന്നെ തൊഴിൽ അന്വേഷകർക്ക് എല്ലാം ഒരു ഹെൽപ്പാണ് ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. വോയേജ് ടു വിക്ടറി ലാംഗ്വേജ് അക്കാദമി മേജറായിട്ടും ഫോക്കസ് ചെയ്യുന്നത് മെഡിക്കൽ റിലേറ്റഡ് കോഴ്സുകളാണ്. അതിൽ തന്നെ ഫ്രീ MD അഡ്മിഷൻസ് ആണ് ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. അതായത് MBBSഉം BDSഉം കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു ഫ്രീ അഡ്മിഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നത്. ആക്ച്വലി നമുക്കറിയാം, മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ കോഴ്സുകളും ഇനിയിപ്പോൾ ഇന്ത്യയിലാണെങ്കിലും മറ്റ് രാജ്യങ്ങളിലാണെങ്കിലും ഒരുപാട് ക്യാഷ് ചിലവാകും. പക്ഷേ നമ്മൾ ജർമ്മനിയിലേക്ക് പോവുകയാണെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ബിക്കോസ് ഫ്രീ ആയിട്ടാണ് നമുക്ക് കോഴ്സ് അവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. അതിനുള്ള എല്ലാ ഹെൽപ്പുമാണ് ഈ അക്കാദമി നമുക്ക് വേണ്ടി ചെയ്തു തരുന്നത്. വോയേജ് ടു വിക്ടറി അക്കാദമിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കോഴ്സാണ് നേഴ്സസ് പ്രോഗ്രാം. ആക്ച്വലി ജർമ്മനിയിൽ ഒരുപാട് നേഴ്സുമാർക്ക് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. സോ അതിനുള്ളൊരു ഹെൽപ്പാണ് ഇവിടെ നിന്നും ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയുള്ള ലാംഗ്വേജ് ട്രെയിനിങ് പ്രോഗ്രാമും കൂടെ ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. A1 മുതൽ B1 ലെവൽ വരെയാണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല, നേഴ്സസിന് വേണ്ടിയുള്ള രജിസ്ട്രേഷന് വേണ്ടിയുള്ള എല്ലാവിധ ഹെൽപ്പും ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നു. മാത്രവുമല്ല, മറ്റൊരു കോഴ്സാണ് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാം. ഇതിൽ തന്നെ നേഴ്സിംഗ് പ്രോഗ്രാമും ഉണ്ട്. അതിൽ പ്ലസ് ടു കഴിഞ്ഞ് ആർക്കും നേഴ്സിംഗ് പഠിക്കാം. വിദ്യാർത്ഥികൾക്ക് 100,000 രൂപ വരെ ഇങ്ങോട്ടേക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടുള്ളൊരു കോഴ്സാണ് ജർമ്മനി അവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത് എന്നതാണ് അവിടുത്തെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റിംഗ് തിങ് എന്ന് പറയുന്നത്. 4 പ്രോഗ്രാംസാണ് വോയേജ് ടു വിക്ടറി അക്കാദമിയിൽ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നത്. ഒന്ന് ഹൗസ് ബിൽഡിംഗ് പ്രോഗ്രാംസ്, മറ്റൊന്ന് നേഴ്സിംഗ് പ്രോഗ്രാംസ്, ദെൻ ഫ്രീ PG കോഴ്സസ് ആഫ്റ്റർ MBBS ആൻഡ് MDS കോഴ്സസ്, മറ്റൊന്ന് വരുന്നത് UG ആൻഡ് PG പ്രോഗ്രാംസ്. മാത്രവുമല്ല, പബ്ലിക് യൂണിവേഴ്സിറ്റീസിലേക്കും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസിലേക്കും UG PG പ്രോഗ്രാംസ് കൂടെ ഇവിടെ നിന്നും പ്രൊവൈഡ് ചെയ്യുന്നു. BSc നഴ്സുമാർക്കും GNM നഴ്സുമാർക്കും അതേപോലെ പോസ്റ്റ് BSc കഴിഞ്ഞ നഴ്സുമാർക്കും ധാരാളം അവസരങ്ങളാണ് ജർമ്മനിയിലുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ അവരെ ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിച്ച്, ജർമ്മൻ ലാംഗ്വേജിൻ്റെ ലെവലുകളായ A1, A2, B1 ലെവലുകൾ അവരെ പഠിപ്പിച്ച് അവരെ എക്സാമുകൾ എഴുതി അവരെ ജർമ്മനിയിലേക്ക് നമ്മൾ അവരെ പ്ലേസ് ചെയ്യുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാലും എല്ലാവിധ അസിസ്റ്റൻസും നമ്മൾ തന്നെയാണ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഏകദേശം 3,50,000 രൂപയോളം സാലറിയാണ് നേഴ്സുമാർക്ക് അവിടെ ലഭിക്കുന്നത്. നമ്മുടെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇവർക്ക് A1 മുതൽ തന്നെ ഇവരുടെ രജിസ്ട്രേഷൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കേരള രജിസ്ട്രേഷൻ, ഡൽഹി രജിസ്ട്രേഷൻ എന്ന് പറയുന്ന പോലെ ജർമ്മനിയിലുള്ള സ്റ്റേറ്റുകളിലേക്ക് നമ്മൾ ഇവരെ രജിസ്ട്രേഷൻ വളരെ A1-ൽ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ B1 കഴിയുന്ന ഒരു നേഴ്സിന് വളരെ വേഗം തന്നെ ജർമ്മനിയിലേക്ക് പോകാനായിട്ട് ഇടയാവുന്നു. A1 മുതൽ C1 വരെയുള്ള ജർമ്മൻ ലാംഗ്വേജ് ട്രെയിനിങ് ആണ് ഈ അക്കാദമി പ്രൊവൈഡ് ചെയ്യുന്നത്. ഇനി ഇവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കുള്ള ഒരു ബെനിഫിറ്റ് ആണ് പറയുന്നത്, അവർക്ക് ഇവിടെ തന്നെ പഠിച്ച് ഇവിടെ നിന്ന് തന്നെ എക്സാം അറ്റൻഡ് ചെയ്യാം. ബിക്കോസ് ഇന്ത്യയിലെ ഒഫീഷ്യൽ ജർമ്മൻ ലാംഗ്വേജ് എക്സാം സെൻറ്റർ കൂടിയാണ് വോയേജ് ടു വിക്ടറി അക്കാദമി. മാത്രവുമല്ല, ഡൽഹി, ബഹ്റൈൻ, ജർമ്മനി എന്നിവിടങ്ങളിൽ കൂടെ ഇവർക്ക് ബ്രാഞ്ചസ് ഉണ്ട്. ഇനി ജർമ്മനി ഒരു സ്വപ്നമാണെങ്കിൽ ഒട്ടും സമയം കളയണ്ട, നേരെ വോയേജ് ടു വിക്ടറി അക്കാദമിയിലേക്ക്. സോ ലൊക്കേഷൻ മറക്കണ്ട, ഒരിക്കൽ കൂടി പറയാം, ഇത് തിരുവല്ല രാമൻചിറ ചിറ്റ്ചാറ്റ് ബിൽഡിംഗിൽ വോയേജ് ടു വിക്ടറി അക്കാദമി. സോ ഷോപ്പിംഗ് സ്പോട്ടിൽ ഇനി മറ്റൊരു സ്പോട്ടിന്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം.